ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവവചനം പഠിക്കുന്നതിൻ്റെ 38-ാമത്തെ ദിവസമാണ്. ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. നമ്മൾ 38 വചനങ്ങളോളം പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനം അത് ഭയങ്കര ശക്തിയുള്ളതും എല്ലാ വചനവും ശക്തിയുള്ളതാണ്. പക്ഷേ ഒരു എക്സ്ട്രാ ശക്തി നമ്മളത് പഠിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. ആരും പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നതല്ല, അത് നമുക്ക് പഠിക്കുമ്പോൾ അത്രയും പവർഫുള്ളാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 22:22, ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വച്ചു കൊടുക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ചെയ്യില്ല. മനസ്സിലായ വചനം? ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വച്ചു കൊടുക്കും, അവൻ തുറന്നാൽ. ആരാണ് അവൻ? ദൈവം തുറന്ന ഒരു കാര്യമാണെങ്കിൽ, ദൈവം നമുക്ക് വേണ്ടി തുറന്നൊരു കാര്യമാണെങ്കിൽ അതിനെ അടയ്ക്കാൻ പറ്റില്ല. ദൈവം അടച്ചൊരു കാര്യമാണല്ലോ, അതാര് വിചാരിച്ചാലും തുറക്കില്ല. ഈ വചനം പഠിക്കുമ്പോൾ പ്രത്യേകത, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഹിതപ്രകാരം മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ആ വഴീനെ ഒരു വ്യക്തിക്കും മന്ത്രവാദം ചെയ്തോ കൂടോത്രം ചെയ്തോ ക്ഷുദ്രപ്രയോഗം ചെയ്തോ, ഇങ്ങനെയൊക്കെ പല ക്രിയകളുണ്ടല്ലോ ഈ ലോകത്തിൽ. നന്മയുള്ളതുപോലെ തന്നെ തിന്മയുണ്ടല്ലോ. അപ്പോൾ ഇത് വച്ച് പലരും നമ്മുടെ പല വഴികളെ അടയ്ക്കാൻ നോക്കും, പരിശ്രമിക്കും. പക്ഷെ ദൈവത്തിന് പഠിപ്പിക്കണം, അവൻ തുറന്നാൽ. അങ്ങനെ ഒരു ഫീലിംഗ്, ഒരു ടെൻഷൻ നിങ്ങളിലോ നിങ്ങളുടെ ഭവനങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനം അവർക്ക് പറഞ്ഞു കൊടുക്കുക. പഠിക്കാനും എളുപ്പം, ഏത് കുഞ്ഞിനും പഠിക്കാം. യെശയ്യ 22:22 പഠിക്കാനും, യെശയ്യ 22:22, ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ചെയ്യില്ല. അത്ര ഉറപ്പ്. ഈ വചനം പറയുമ്പോൾ തന്നെ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും മാറുകയും ചെയ്യും. എന്ത് പ്രതിസന്ധികളുണ്ടെന്ന് പറഞ്ഞാലും അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇറങ്ങി വരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യെശയ്യ 22:22 വചനത്തിലൂടെ നിങ്ങൾക്ക് ദൈവം തുറക്കുന്നൊരു അനുഭവം ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേ നിന്ന് പ്രവർത്തിക്കുന്ന, വഴി തുറന്നു തരുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളെ ഈ വചനത്തിലൂടെ അനുഗ്രഹിക്കട്ടെ. വചനം മറക്കരുത്. യെശയ്യ 22:22, ദാവീദ് ഭവനത്തിൻ്റെ താക്കോൾ അവൻ തുറന്നാൽ ആരും അടയ്ക്കില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. ദൈവം നിങ്ങളെ ശക്തമായി അനുഗ്രഹിച്ച് ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.